അസലാമലൈക്കും വാർമുല്ലാ താല വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദയാ ചെയ്യുകയാണ് ഇന്നെൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാവലിൻ്റെ പതിനൊന്ന് ആയത്തുകൾ ഈ ആയത്തുകൾ നിങ്ങൾ മന്ത്രിക്കുകയും അതുപോലെ എഴുതിക്കെട്ടുകയും ചെയ്താൽ അഥവാ പൈശാചികമായ ബുദ്ധിമുട്ടുള്ളവർ ഒറ്ററഫിലായി എഴുതി അത്തരം പൈശാചികമായ ഉപദ്രവം ഉള്ള ആളുകൾ എഴുതിക്കെട്ടിയാലും പൈശാചികമായ ഉപദ്രവങ്ങളെ തൊട്ട് മാറിക്കെട്ടുകയും മാത്രവുമല്ല ഈ ആയത്ത് തന്നെ പ്ലേറ്റ് എഴുതി കുടിക്കുന്നതുകൊണ്ടും പ്ലേറ്റ് എഴുതി മായ്ച്ചു കുടിക്കുന്നതുകൊണ്ടും വലിയ ഫലം പൈശാചികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വലിയ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് മാത്രവുമല്ല ഈ ആയത്തുകൾ എഴുതി കെട്ടുന്നതും അതുപോലെ ഓതി മന്ത്രിക്കുന്നതും പൈശാചിക ബുദ്ധിമുട്ടുകൾക്കും എല്ലാ ബല ഇന്നും എല്ലാ ഇടങ്ങേറുകൾക്കും അനേകം ഫായിതകൾ ഫലങ്ങൾ ഉള്ള ഒന്നാണ് അപ്പോൾ ഞാൻ ഈ പറയുന്നത് പൂർണ്ണമായി കേട്ടുകൊണ്ടായിരിക്കുക ആദ്യമായിട്ട് കാവലിൻ്റെ ആയത്ത് വല യൂദുഹു ഹിഫുലഹുമാ വഹുവൽ അലിയുൽ അലീം അതുപോലെ ഫല്ലാഹു വഹുവ അറഹമുറാഹിമീൻ മറ്റൊന്നും വഹിഫുലിൻ മാരിദ് വഹിഫുലൻ ലാലിക്കത്ത കദീറുൽ അസീസുൽ അലീം إن كل نفس إن كل نفس لما عليها حافظ والله من ورائه محيط بل هو قرآن مجيد في لوح محفوظ بين وهو القاهر فوق وهو القاهر فوق عباده ويرسل عليكم حفظة ولا تضرونه شيئا إن ربي على كل شيء حفيظ له معقبات من بين يديه ومن خلفه يحفظونه من أمر الله وجعلنا السماء سقفا محفوظا أدوال نهن نزلنا الذكر وإنا له لحافظون وكنا لهم حافظين الأول وربك على كل شيء حفيظ الولى الله حفيظ لكل أواب حفيظ أولى وإن عليكم سوري وإن عليكم لحافظين وإن عليكم لحافظين وإن تولوا فقل حسبي الله لا اله إلا هو عليه توكلت وهو رب العرش العظيم ഈ പറഞ്ഞ ആയത്തുകൾ നാം മനഃപ്പാടമാക്കുകയും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവ ബുദ്ധിമുട്ട് ഉള്ള ആളുകൾക്ക് അതുപോലെ സിഹറ് ഏറ്റവർക്കെല്ലാം നാം ഓതി മന്തിരിക്കുകയും വെള്ളത്തിലൂതി കുടിക്കാൻ കൊടുക്കുകയും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങൾ ശരീരത്തിൽ അടുക്കാതിരിക്കാൻ ഇത് എഴുതിക്കെട്ടുകയും ചെയ്താൽ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഖുർആൻ ആയത്തുകളായതുകൊണ്ട് ഒറ്റ അറഫിലാണ് എഴുതാൻ പാടുകയുള്ളൂ ഒറ്റ അറഫിൽ എന്ന് പറയുമ്പോൾ പല ആളുകൾക്കും അറിയില്ല അഥവാ ഫത്തവും കിസറും ഒന്നും ഇടാതെ ഓരോ അറഫായിട്ട് അപ്പോൾ വല ഇഫ്ലുഹുമ വഹുവൽ അലിയുൽ അലീം എന്നതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഒറ്റ അറഫിൽ എഴുതിയാച്ച വാവ് ലാം അലിഫ് യാ അതുപോലെ ഹംസ് വാവ് ഹ അതുപോലെ ഹാ ഫാ ലോ അതുപോലെ ഹാ അതുപോലെ മീമ് അലിഫ് പിന്നെ വാവ് പിന്നെ ഹാ വാവ് അലിഫ് ലാം ഐന് ലാം യാ അതുപോലെ അലിഫ് പിന്നെ ലാം ഐന് ലോ അതുപോലെ യാ മീമ് ഇങ്ങനെയാണ് എഴുതേണ്ടത് അത് വലായ ഊതുമാഹുൽ ഇങ്ങനെ ഒറ്റ അറഫിലാണ് എഴുതേണ്ടത് ഇങ്ങനെ എഴുതി നിങ്ങൾ വൈശാചികമായ ബുദ്ധിമുട്ടുള്ള ആളുകൾ അതുപോലെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഇവർക്കെല്ലാം ഇത് നാം വെള്ളത്തിൽ ഓതി കുടിക്കാൻ കൊടുക്കുകയും അവരെ മന്ദരിക്കുകയും ചെയ്താൽ ഇൻഷാ അള്ളാ വലിയ ഫലം ആണ് ഇത് കാവലിൻ്റെ ആയത്ത് എന്ന് പറയും കാവലിൻ്റെ ആയത്ത് ഇൻഷാ അള്ളാ അള്ള തോഫീക്ക് ചെയ്താൽ ഹിഫലിൻ്റെ ആയത്ത് ഇൻഷാ അള്ളാ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ പിന്നീട് പറയും അപ്പോൾ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കേട്ടുകൊണ്ട് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അഥവാ നിങ്ങൾക്കാർക്കെങ്കിലും ഇനി ഇത് അയച്ചു തരണം എന്നാഗ്രഹമുള്ളവർ ഈ ആയത്തുകൾ അയച്ചു തരണം എന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങൾ അഥവാ നിങ്ങൾക്കത് എങ്ങനെ ആയിട്ടും ലഭിക്കുന്നില്ല എങ്കിൽ മാത്രം ഇൻഷാ അള്ളാഹ എൻ്റെ വാട്സ് എൻ്റെ വാട്സപ്പ് നമ്പറുണ്ടാകും എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇൻഷാ അള്ളാഹ് ആ നമ്പറിൽ എൻ്റെ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഞാൻ നിങ്ങൾക്ക് അത് അയച്ചു തരും അള്ളാഹു സുബഹാനുഭവ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അള്ളാഹു പൂർണ്ണമായി ശിഫാ നൽകട്ടെ വിന വിനീതനായ എൻ്റെ അമ്മായിമ്മ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഇൻഷാ വലിയ ഒരു ചെറിയ രൂപത്തിലുള്ള തിരക്ക് ഉള്ളതുകൊണ്ട് ഇൻഷാ അള്ള അഥവാ ഇന്ന് നിങ്ങൾക്ക് അയച്ചു തരാൻ പറ്റിയിട്ടില്ലെങ്കിലും പിന്നീട് ഇൻഷാ ഇൻഷാള്ള നാളെയോ മറ്റന്നാളോ ആയി ആവശ്യമുള്ളവർക്ക് ഇൻഷാ അല്ലാ ഞാൻ അയച്ചു തരും അപ്പോൾ ഏത് നാം ചെയ്യുമ്പോഴും ഖുർഹാൻ്റെ ആയത്തുകളാണ് അത് ശ്രദ്ധിച്ചു കൊണ്ട് ചെയ്യണം എന്നു കൂടി ഉണർത്തുകയാണ് അള്ളാഹ് ഹുസുബാനുബ താല മറ്റു മതസ്ഥരിൽപ്പെട്ട സഹോദര സഹോദരിമാർക്കെല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷവും നൽകട്ടെ അതുപോലെ ഒരുപാട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അവരുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ അസലമലൈക്കും വാഹനത്തല്ലാഹി തല വാത്തു